ഫ്രണ്ട്സ് എല്ലാവർക്കും അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് യൂണിറ്റ് നാല് വിത്തിനുള്ളിലെ ജീവൻ ലൈഫ് വിത്തിൻ ദ സീഡ് എവിടെ നോക്കൂ ഒരു കുട്ടിയും അപ്പൂപ്പൻ താടിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് കുട്ടി എന്തിനാ അപ്പൂപ്പൻ താടി ഇങ്ങനെ പാറി നടക്കുന്നത് അപ്പൂപ്പൻ താടി എന്റെ വിത്തിന് വളരാൻ അനുകൂലമായ ഒരു സ്ഥലം തേടി ഞാൻ കാറ്റിൽ പാറുകയാണ് കുട്ടി അപ്പൂപ്പൻ താടിയുടെ വിത്ത് ഏതാണ് അപ്പൂപ്പൻ താടി ഞാൻ തൂക്കി പിടിച്ചിരിക്കുന്ന ഈ ചെറിയ വസ്തുവാണ് എന്റെ വിത്ത് എന്റെ ധാരാളം കൂട്ടുകാർ ഇതുപോലെ ഓരോ വിത്തുമായി വിവിധ സ്ഥലങ്ങളിൽ പാറി നടക്കുന്നുണ്ട് കുട്ടി അപ്പൂപ്പൻ താടിയും കൂട്ടുകാരും എന്തിനാണ് ഇങ്ങനെ പാടുപെടുന്നത് നിങ്ങളുടെ ചെടിയുടെ ചുവട്ടിൽ തന്നെ വീണ് മുളച്ചാൽ പോരെ അപ്പൂപ്പൻ താടി ഒരു വള്ളിച്ചെടിയിലാണ് ഞങ്ങൾ ഉണ്ടായത് മൂപ്പത്തിയെ കായ പൊട്ടി ഞങ്ങൾ അവിടെ തന്നെ വീണ് മുളച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും വളരാൻ വേണ്ട വെള്ളവും വളവും സൂര്യപ്രകാശവും ലഭിക്കുമായിരുന്നില്ല ഭാരം കുറഞ്ഞ വിത്തുകളായത് കൊണ്ട് രോമങ്ങൾ പോലുള്ള ഭാഗങ്ങൾ ഉള്ളത് കൊണ്ടും കാറ്റിൽ യഥേഷ്ടം പറന്ന് നടക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു പല സസ്യങ്ങളും വിത്ത് ദൂരെ സ്ഥലത്തെത്തിക്കാൻ ഇതുപോലെ പല സൂത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ട് Listen to the conversation between Papus and the girls. Girl, why do you fly like this, dear Papus? Papus. I am flying in search of a favorable place for my seed to grow. Girl, which is your seed? Papus. This little thing I hold is my seed. Many of my friends are flying like this with a seed at different places. Girl, why do you and your friends suffer like this? can't you fall at the base of your own tree and germinate the purpose we are born on a climber if the ripe roots burst and we fell and grew the itself we wouldn't get enough water manure and sunlight to grow since our seeds are light and have hairy parts we can fly freely in air മെനി പ്ലാന്റ് അഡോപ്റ്റ് വേരിയസ് ട്രിക്സ് ലൈക് ദിസ് ടു ഡിസ്പേഴ്സ് ടു ഡിസ്റ്റന്റ് പ്ലേസസ് കാറ്റ് വഴിയുള്ള വിത്ത് വിതരണം അതാണ് അതിനൊക്കെ ഉദാഹരണമാണ് നെല്ലും ഗോതമ്പും മറ്റും ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ് ത്രൂ വിൻഡ് ജീവികൾ വഴിയുള്ള വിത്ത് വിതരണം ഡിസ്പേഴ്സൽ ഓഫ് സീഡ് ത്രൂ ബേർഡ്സ് ആൻഡ് ആനിമൽസ് കായ പൊട്ടിത്തെറിച്ചുള്ള വിത്ത് വിതരണം ഡിസ്പേഴ്സൽ ഓഫ് സീഡ് ബൈ ബേഴ്സ്റ്റിംഗ് വെണ്ട പോലുള്ളവ വെള്ളം വഴിയുള്ള വിത്ത് വിതരണം ഡിസ്പേഴ്സൽ ഓഫ് സീഡ് ത്രൂ വാട്ടർ മഹാഗണി വെണ്ട കാശിത്തുമ്പ അത്തിപ്പഴം തിന്നുന്ന പക്ഷിക പക്ഷിയെ കണ്ടില്ലേ ആ ഇതെല്ലാം ഒരിടത്ത് നിന്ന് മറ്റിടത്ത് വിത്ത് മുളയ്ക്കാനുള്ള സാഹചര്യങ്ങളാണ് തെങ്ങിൽ നിന്നും തേങ്ങാ പുഴയിലേക്ക് ആ ആ വിത്ത് അതായത് ആ തേങ്ങ മറ്റു സ്ഥലങ്ങളിൽ പോയി അതവിടെ മുളച്ചുണ്ടാകുന്നു വിത്തുകളുടെ വിത്ത് വിതരണ സൂത്രങ്ങൾ ഡിസ്പേഴ്സൽ ടെക്നിക് ഓഫ് സം സീഡ്സ് ജന്തുക്കളുടെ ശരീരത്തിൽ പട്ടി പിടിച്ചിരിക്കാനുള്ള കൊളുത്തുകൾ ഹുക്സ് ടു സ്റ്റിക്ക് ഓൺ ടു ബോഡീസ് ഓഫ് ആനിമൽസ് പശ ഗം കൂർത്ത അഗ്രഭാഗങ്ങൾ പോയിന്റഡ് ടിപ്സ് വിത്ത് വിതരണം ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം അതിന്റെ ചുവറ്റിൽ തന്നെ വീണു മുളക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം ആവശ്യമായ മണ്ണ് വെള്ളം സൂര്യപ്രകാശം ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല അതിനാൽ വിത്തുകൾ പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട് ഇതുമൂലം ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കുന്നു വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും വിത്ത് വിതരണം ചെയ്യപ്പെടുന്നതും മൂലമാണ് ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ് ഇഫ് ആൾ ദ സീഡ്സ് ഓഫ് എ പ്ലാന്റ് ജെർമിനേറ്റ് At the base of the plant itself, they may not get sufficient soil, water, sunlight, or mineral salts for their growth. Hence, seeds are to be dispersed to different places. This enables a plant to reach and grow in different places. The presence of different plants at one place is also due to seed dispersal. Seeds dispersed through water by മഹാഗണി ലേഡീസ് ഫിംഗർ കോക്കനട്ട് എബർഡ് ഈറ്റിൻ ഫിക് ഫ്രൂട്ട് ബാൽസം വിത്ത് വിതരണത്തിനുള്ള അനുകൂലങ്ങൾ ചില വിത്തുകളുടെ വിതരണ സൂത്രങ്ങൾ നോക്കൂ ജന്തുക്കളുടെ ശരീരത്തിൽ പറ്റി പിടിക്കാനുള്ള കൊടുത്തുകൾ പശ കൂർത്ത അഗ്രഭാഗങ്ങൾ വെള്ളത്തിലൂടെ ഒഴുകി വിതരണം ചെയ്യപ്പെടുന്ന വിത്തുകൾക്ക് എന്തെല്ലാം പ്രത്യേകതകളുണ്ട് ആ വെള്ളത്തിൽ പൊങ്ങി കിടക്കും കുറച്ചു ദിവസം വെള്ളത്തിൽ തന്നെ കിടന്നാലും ചീഞ്ഞുപോവില്ല Adaptations for seed dispersal. But all fruits do not have fleshy parts. See the dispersal techniques of some seeds. Hook to stick onto bodies of animals. Gum, pointed tips. What peculiarities do seed? Seeds that are dispersed through water have. They can float on water. They don't decay even when they, they are in water for a few days. വിത്ത് വിതരണത്തിന്റെ രീതി കാറ്റ് വഴി ഏതാണ് സസ്യം അപ്പൂപ്പൻ താടി മഹാഗണി വിത്തിനുള്ള അനുകൂലങ്ങൾ വിത്തിനു ഭാരം കുറവ് പറക്കാൻ രോമം പോലുള്ള ഭാഗങ്ങൾ പറന്ന വിത്തുകളാണ് മഹാഗണിക്ക് ജലം വഴി തെങ്ങ് വിത്തിനും ഭാരം പൊങ്ങിക്കിടക്കും വിത്തിനു ഭാരം കുറവാണ് ജന്തുക്കള് ആൽമരം പ്ലാവ് പേര അസ്ത്രപുല് കൊളുത്തും കൂർത്ത അഗ്രഭാഗങ്ങളുമാണ് വിത്തിനുള്ള അനുകൂലങ്ങൾ പൊട്ടിത്തെറിച്ച് വെണ്ട കാശിത്തുമ്പ വിത്തിനുള്ള അനുകൂലങ്ങൾ വിത്തിന് ഭാരക്കുറവ് മോഡ് ഓഫ് സീഡ്സ് ഡിസ്പേഴ്സൽ ത്രൂ ബിഞ്ച് പ്ലാൻസ് പാപ്പൂസ് അഡാപ്റ്റേഷൻസ് ലൈറ്റ് സീഡ് ഹെയർ ലൈക്ക് പാർട്സ് ടു ഫ്ലൈ മഹാഗണി ഫ്ലാറ്റ് സീഡ്

ജന്മദേശം ചൈന കാബേജ് യൂറോപ്പ് റബ്ബറും കശുമാവും ബ്രസീൽ അഗ്രികൾച്ചറൽ ക്രോപ്സ് പൈനാപ്പിൾ ടാപ്പിയോക്ക ടൊമാറ്റോ പൊട്ടാറ്റോ ഗ്രീൻ ചില്ലി ഗോവ പപ്പായ കോഫി പ്ലേസ് ഓഫ് ഒറിജിൻ അമേരിക്ക ടീ ചൈന കാബേജ് യൂറോപ്പ് റബ്ബറ് കാഷ്യൂട്രി ബ്രസീൽ നമുക്ക് വേണ്ട ഭക്ഷ്യ വിഭവങ്ങളുടെ ഒരു പങ്കെങ്കിലും നമുക്ക് തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചുകൂടെ ഇങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകും മെച്ചപ്പെട്ട പച്ചക്കറി വിഭവങ്ങൾ തയ്യാറാക്കാം പച്ചക്കറി കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കാം രാസ കീടനാശിനികൾ ഉപയോഗിക്കാത്ത പച്ചക്കറികൾ ലഭിക്കും പിന്നെയോ തൊഴിൽ ലഭ്യതയും സാമ്പത്തിക നേട്ടവും പച്ചക്കറി തോട്ടം തയ്യാറാക്കുമ്പോൾ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം വിത്ത് ഗുണമേന്മയുള്ളതായിരിക്കണം മണ്ണ് വ വളക്കൂറുള്ളതും നീർവാർച്ചതുമായിരിക്കണം നീർവാർച്ചുള്ളത് സൂര്യപ്രകാശം ലഭിക്കണം ജലലഭ്യത ഉറപ്പുവരുത്തണം ശരിയായ വളപ്രയോഗം കീടനിയന്ത്രണം കളനിയന്ത്രണം എന്നിവ ശ്രദ്ധിക്കണം ഇഫ് വി ഡൂ ദിസ് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് വി വിൽ ഹ് ഡിഷസ് വിത്ത് ബെറ്റർ വെജിറ്റബിൾസ് നോളജ് അബൌട്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് വെജിറ്റബിൾ കൾട്ടിവേഷൻ പെസ്റ്റിസൈഡ്സ് ഫ്രീ വെജിറ്റബിൾസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ ഗെയിൻസ് What are the factors to be taken care of while making a vegetable garden? Seeds should be of high quality. Soil should be fertile and should have good drainage. Sunlight should be adequate. Sufficient water should be made available. Proper manuring, pest control, weed control, etc. should be taken care of. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ വിത്ത് മുളക്കാൻ ജലം ആവശ്യമാണോ എന്ന് പരിശോധിക്കുന്നത് താഴെ കൊടുത്തവയിൽ ഏത് പരീക്ഷണമാണ് നിങ്ങൾ ചെയ്യുക എന്തുകൊണ്ട് ഒരു ഗ്ലാസിൽ അല്പം ജലം എടുത്ത് കുറച്ച് പയർ വിത്തുകൾ അതിലിട്ട് വെച്ചു രണ്ടാമത്തേത് ഒരു ഗ്ലാസിൽ നനഞ്ഞ പഞ്ഞി എടുത്ത് കുറച്ച് പയർ വിത്തുകൾ അതിൽ ഇട്ട് വെച്ചു മൂന്നാമത്തേത് ഒരു ഗ്ലാസ്സിൽ നന്നായി ഉണങ്ങിയ മണ്ണെടുത്ത് കുറച്ച് പയർ വിത്തുകൾ അതിൽ ഇട്ട് വെച്ചു അപ്പോൾ വിത്ത് മുളക്കാൻ ജലം ആവശ്യമാണോ എന്ന് പരിശോധിക്കുന്നത് നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുക രണ്ടാമത്തെ പ്രവർത്തനമാണ് അതായത് ഒരു ഗ്ലാസ്സിൽ നനഞ്ഞ പഞ്ഞി എടുത്ത് കുറച്ച് പയർ വിത്തുകൾ അതിൽ ഇട്ട് വെച്ചു രണ്ടാമത്തെ ചിത്രം രണ്ടാമത്തെ പ്രവർത്തനം ചിത്രം നിരീക്ഷിക്കൂ എ ബി സി എന്നിവയുടെ പേരെഴുതുക ഏതൊക്കെയാണ് എ ബി സി ഒബ്സേർവ് ദ പിക്ചർ റൈറ്റ് ദ നെയിം ഓഫ് എ ബി സി എ ബി സി തന്നിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ വിത്ത് വിതരണത്തിന് ഇവയിൽ ഏതെല്ലാം അനുകൂലങ്ങളുണ്ട് ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗവൺ വാട്ട് അഡാപ്റ്റേഷൻ ഹാവ് ദീസ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഭാരക്കുറവ് ജന്തുക്കളുടെ ശരീരഭാഗത്ത് പറ്റി പിടിക്കാനുള്ള കൊളുത്തുകൾ കൂർത്ത അഗ്രഭാഗങ്ങൾ മാംസ മാംസള ഭാഗങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവ് ലൈറ്റർ ഹുക്സ് ടു സ്റ്റിക് ഓൺ ടു ബി ബോഡീസ് ഓഫ് ആനിമൽസ് പോയിന്റഡ് ടിപ്സ് ഫ്ലോട്ടിംഗ് കപ്പാസിറ്റി ഫ്ലഷി പാർട്സ് നാലാമത്തെ ആക്ടിവിറ്റി തന്നിരിക്കുന്ന സസ്യങ്ങൾ ശ്രദ്ധിക്കൂ ഇവയിൽ എങ്ങനെയാണ് പുതിയ ചെടികൾ ഉണ്ടാകുന്നത് പട്ടിക തയ്യാറാക്കി തരംതിരിക്കൂ ശീതപ്ലാവ് മരച്ചീനി മാവ് മുല്ല തെങ്ങ് ഇലമുളച്ചി കുരുമുളക് കറിവേപ്പ് അപ്പോൾ ഇത് നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോളേ ചെയ്ത പ്രവർത്തനങ്ങളാണ് അല്ലേ കാരണം ഓരോന്നിനും മറച്ചീനി നമ്മൾ ഇപ്പോൾ പഠിച്ച കാര്യങ്ങളാണ് കഴിഞ്ഞ പാടങ്ങളിലായിട്ട് മാവിന് നമ്മൾ വിത്താണ് ഉപയോഗിക്കുന്നത് അല്ലെ കുഴിച്ചിടാന് മുല്ലയാണെങ്കിലോ ആ തണ്ടാണ് തെങ്ങും വിത്താണ് ഇലമുളച്ചിയോ ഇലയാണ് കുരുമുളക് വിത്ത് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്